പാങ്ങളിക്കും ഞങ്ങൾക്ക് എന്നതിക്കേട്ട് ആ മണ്ണ് കിട്ടും. അത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉപകാരമാണ്. അപ്പോൾ ഞങ്ങൾ മറ്റേ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ 1 കിലോ മണ്ണിന് വന്നിട്ട് 3 രൂപയാണ്. ഞങ്ങൾ ഭയങ്കര കഷ്ടമാണ് മണ്ണ് കിട്ടണം. മൺപാത്ര നിർമ്മാണത്തിനുള്ള കളിമണ്ണ് ആവശ്യത്തിന് ലഭിക്കാൻ പാടങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ നഗരസഭ ആലോചിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിൽ ഒറ്റപ്പാല നഗരസഭ വളരെ നല്ല ഒരു മാതൃകയാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതിൽ ഈ മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് തന്നെ ശേഖരിക്കുന്നുണ്ടോ അതോ റോഡുകളിൽ നിന്ന് മാത്രമാണോ? റോഡുകളിൽ നിന്ന് നഗരസഭയുടെ 2 ജൺ ജീവനക്കാരും നഗരസഭ നിയോഗിച്ച മറ്റുദ്യോഗസ്ഥരും മറ്റ് തൊഴിലാളികളും രാവിലെയും വൈകുന്നേരവും ശേഖരിച്ചു വരുന്ന മാലിന്യങ്ങളെ അതാത് സമയത്ത് തന്നെ കൂടാതെ 3 യൂണിറ്റുകൾ ഇക്കോ ഫ്രണ്ട്സ് ക്ലീൻ ഒറ്റപ്പാലം എന്ന പദ്ധതി കഴിഞ്ഞ 10 വർഷമായി നടത്തി വരികയാണ്. അതിനൊരു യൂണിറ്റും ഇക്കോ ഫ്രണ്ട്സും നെസ്റ്റ് എന്ന ഒരു യൂണിറ്റും നഗരസഭകളുടെ കേന്ദ്രീകൃത സ്വഭാവമല്ല വലിയ മാലിന്യങ്ങൾ സ്വയം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാത്ത വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് അവരിൽ നിന്നൊരു നിശ്ചിത സംഖ്യ മാസം 30 രൂപ ശേഖരിച്ചു കൊണ്ടാണ്. അതിനു പുറമെ നഗരസഭ ഇവർക്ക് മറ്റു സൗകര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങൾ വേറെയും ചെയ്തു കൊടുക്കും. അത് ഒന്നിച്ച് പ്ലാസ്റ്റിക്കും ജൈവ മാലിന്യങ്ങളും രണ്ടും വെവ്വേറെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭ നിർദ്ദേശം നൽകിയത്. അപ്പോൾ അത് 1-2 വാർഡുകളിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ അത് വളരെ അലംഭാവം അതിൻ്റെ ഭാഗത്തുനിന്ന് വരാം. അപ്പോൾ നഗരസഭ തന്നെ ഇത് ട്രെൻഡിങ് ഗ്രൗണ്ടിൽ എത്തിച്ച് അതിൽ നിന്ന് കുപ്പിച്ചില്ലുകൾ മെറ്റലുകൾ മറ്റും വേർതിരിച്ച് അത് വേറൊരു തരത്തിലും ഈ ജൈവ മാലിന്യങ്ങളെ അവിടെ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ അടുത്ത ആഴ്ച പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് പ്രവർത്തനക്ഷമമാവാം. റീസൈക്ലിംഗ് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഗ്രാനുൾസും ആക്കിക്കൊണ്ട് അതിന്റെ പ്ലാന്റ് ആരാണ് സ്ഥാപിച്ചത്? അതിന് രാം ബയോളജിക്കൽസ് എന്ന സ്ഥാപനം ശുചിത്വ മിഷന്റെ അംഗീകാരത്തോടു കൂടി എല്ലാ മിഷനറി സെലക്ഷൻ കഴിഞ്ഞു. അതിന്റെ ഒരു പാനൽ ബോർഡ് മാത്രം തയ്യാറാക്കി കിട്ടാനുള്ളത് കൊണ്ട് അത് അവർക്ക് എത്ര കിലോ പെർ ഡേ? 300 കിലോ വേണമെന്നാണ് അവർ നിഷ്കർഷിച്ചിട്ടുള്ളത് ഒരു തവണ ഓപ്പറേറ്റ് ചെയ്യാൻ. പക്ഷെ അത് 300 കിലോ നമുക്ക് കൊടുക്കാനുണ്ടാവില്ല. പക്ഷെ അപ്പൊ ആഴ്ചയിൽ അതൊരു ലാഭം എന്നുള്ള തരത്തിലേക്കല്ല, അതിനെ ഞങ്ങൾ ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ കിട്ടുന്ന ഇത് വെച്ചുകൊണ്ട് കുടുംബശ്രീയെ തന്നെ ഏൽപ്പിക്കാനാണ്. വേറെ യൂണിറ്റ് നഗരസഭ നേരിട്ട് പ്രവർത്തിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നഗരസഭ ആദ്യം അതിനെ ട്രയൽ റണ്ണിംഗ് നേരിട്ട് പ്രവർത്തിപ്പിക്കുകയും പിന്നീട് അത് കുടുംബശ്രീ. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞ് യൂണിറ്റ് വിളിച്ച് രാം ബയോളജിക്കൽ ആരെ എക്യുപ്മെന്റ് തന്നു എന്നുള്ളത്. എന്നിട്ട് ഇത് ഈ ഇതിന്റെ പ്രോഡക്റ്റ് വരുന്നത് ഗ്രാനുൾസ് ആയിരിക്കും. ഗ്രാനുൾസ് ആണ്, പെല്ലറ്റ്സ് രണ്ടും ആക്കിക്കൊണ്ടാണ് അത് വിൽക്കാനുള്ള സംവിധാനം. അതായത് തമിഴ്നാട്ടിലുമായി അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ആണ്. ഈ റീസൈക്ലിംഗിന് ഇതിനകത്ത് ഇടുന്നതിന് മുമ്പ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാൻ വെള്ളത്തിന് വാട്ടറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും, അതാണ് അതിലൊരു പരിമിതി വരുന്നത്. ഒരുപാട് മലിനജലം അതിൽ നിന്നുണ്ടാവും. ഇപ്പോ ഈ ദ്രവ മാലിന്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോ ശുചിത്വ മിഷന്റെ 18 ലക്ഷം രൂപ 47 ലക്ഷം രൂപയ്ക്ക് പുറമെ 18 ലക്ഷം രൂപയുടെ അഡീഷണൽ പ്രോജക്ടിന് ഞങ്ങള് കൊടുത്തത് ഞങ്ങൾക്ക് സംഖ്യ വന്നു കഴിഞ്ഞു. അതില് ബയോഗ്യാസ് പ്ലാന്റ് അടക്കം ഇത്തരം വരുന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതിന് ബയോഗ്യാസ് പറ്റുമെന്ന് തോന്നുന്നില്ല, മറ്റു വിധത്തിൽ ക്ലീനിങ് വേണ്ടി വരും വെള്ളം ശുദ്ധീകരിക്കാനായിട്ട്. ഈ നഗരസഭയിൽ നിന്നുള്ള മലിനജലം ഇപ്പോ ഹോട്ടലുകളെ കടന്ന് വരുന്ന അതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? അതാണ് ഒറ്റപ്പാലം നഗരസഭ 3 തോടുകളുടെ ഇടയിലാണ്, ഒരു പുഴയുടെയും 2 തോടുകളുടെയും ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് ഇനി ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം മറ്റ് നഗരസഭകളും ദ്രവമാലിന്യമാണ്. ഇപ്പൊ എല്ലാവരും ഖരമാലിന്യത്തെ കുറിച്ചാണ്. ഈ ദ്രവമാലിന്യ സംസ്കരണത്തിന് വേണ്ടി നമ്മൾ പ്രോജക്ട് കഴിഞ്ഞ കൗൺസിൽ പാസ്സാക്കി കഴിഞ്ഞ അതിന്റെ സർവേ പൂർത്തിയാക്കി. നമ്മളെ പട്ടണത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുവരുന്ന എല്ലാ അഴുക്ക് ജാലുകളെയും ഇത് നദികളിലേക്ക് അത് അതിന്റെ എല്ലാ അഴുക്കും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് മാറ്റിക്കൊണ്ട് വിടുന്ന ഒരു പദ്ധതിക്കാണ്. 11 കോടി രൂപയുടെ പദ്ധതിയാണ്. അത് ഹൈദരാബാദിലുള്ള PBS കൺസൾട്ടൻസി അതിന്റെ സർവേ നടത്തി കഴിഞ്ഞു. ഈ ആഗസ്റ്റിൽ അതിന്റെ പ്രവർത്തനം എയർമാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഫണ്ട് UIDSMTക്ക് 2ാം ഘട്ടത്തിലുള്ള ഇതിന് കൊടുക്കും. അതല്ലെങ്കിൽ ബാക്കി നമ്മൾ വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു. ഇനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള പ്രവൃത്തികളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് എന്താണ് മാഡം? ഒറ്റപ്പാലം നഗരസഭ കേരളത്തിൽ IHSTP ഫണ്ട് 98% ചെലവഴിച്ച നഗരസഭയാണ്. 9 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ കിട്ടിയിട്ടുള്ളത്. 98% ചെലവഴിച്ചു കഴിഞ്ഞു. 2ാം ഘട്ടം 6.65 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. എല്ലാ വീടുകളിലും ഇപ്പൊ കക്കൂസ് മഴക്കാല രോഗങ്ങൾ വരുന്നത്
കക്കൂസുകളെല്ലാം വൃത്തിയായിരിക്കും. പക്ഷേ ടാങ്കുകളുടെ ഒരു കൊതുകുകളുടെ വ്യാപനം, അതിന് ISCS വേണ്ടി കേരളത്തിൽ ആദ്യം പ്രോജക്റ്റ് സമർപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം പകുതിയോളം പൂർത്തീകരിച്ച നഗരസഭയാണ്. ഏതാണ്ട് 600 വീടുകൾക്ക് മഴവെള്ള സംഭരണി, IRTC 1 കോടി രൂപ IRTC കൊടുത്തുകൊണ്ടാണ് മഴവെള്ള സംഭരണിയും അതുപോലെ തന്നെ മാലിന്യക്കുഴികളും അതേപോലെ ബയോഗ്യാസ് പ്ലാന്റുകളും സ്ഥാപിച്ചു വരികയാണ്. 85% അതും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ദ്രവമാലിന്യ സംസ്കരണം തന്നെയാണ് ഒറ്റപ്പാലം നഗരസഭയ്ക്ക്. ഒറ്റപ്പാലത്ത് നിന്നാണ് വളരെയധികം മാങ്ങ കയറ്റി അയക്കുന്ന ഒരു കേന്ദ്രമാണ് ഒറ്റപ്പാലത്തേക്ക്. അതിനുള്ള സ്പെഷ്യൽ വാഗൺസ് ഉണ്ട്. ബോംബെ മാർക്കറ്റിൽ ആദ്യം ഫെബ്രുവരി അവസാന വീക്കിൽ വരുന്നത് ഒറ്റപ്പാലത്ത് നിന്നുള്ള മാങ്ങകളാണ്. ആ മാവ് കൃഷി വർദ്ധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പരിപാടിയുണ്ടോ? അതുപോലെ തന്നെ ഈ എത്രയോ വർഷങ്ങളായി ബ്രിട്ടീഷുകാരുടെ കാലത്തു നിന്ന് തന്നെ അവിടെ നിന്ന് മാങ്ങ കയറ്റി അയക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ റെഫ്രിജറേഷൻ സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ ഫലവൃക്ഷങ്ങളാണ് റോഡരികൾ നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കൽ ആണ് നഗരസഭയ്ക്ക് നേരിട്ട്. അല്ല, ഹോർട്ടിക്കൾച്ചർ മിഷനുമായിട്ട് ചേർന്ന എല്ലാ വീടുകളിലും രണ്ട് മാവുമരം വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള ഒരു ക്യാമ്പയിൻ. അത് കാരണം ഒറ്റപ്പാലത്തിനൊരു മാർക്കറ്റുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാറ് പറഞ്ഞത് വളരെ അനുകരണീയമായും സ്വീകരിക്കാവുന്ന, നഗരസഭ അടുത്ത് ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനം ഉറപ്പായിട്ടും ചെയ്യും. ഇപ്പൊ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഫലവൃക്ഷങ്ങളാണ് ഞങ്ങൾ, അല്ലാതെ മറ്റു തല. ഞാൻ പറഞ്ഞത് ഈ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ കർമ്മങ്ങളിലൊന്ന് അവിടെ നിന്ന് റെഫ്രിജറേറ്റഡ് വാഗൺസിൽ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ മാങ്ങ കയറ്റുമതി കേന്ദ്രമായി നിങ്ങൾക്ക് വികസിപ്പിക്കാൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴും മാങ്ങ കയറ്റുമതി വളരെയധികം നന്നായി നടക്കുന്ന സ്ഥലമാണ് ഒറ്റപ്പാലം. കൃഷിഭവനുമായിട്ട് ഫലവൃക്ഷങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്, അത് നഗരസഭ കൊടുക്കുന്നതല്ല. നഗരസഭ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നുണ്ട്. ഇനി നഗരസഭ അതിനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് വെച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തനം നടത്തുന്നത്. പ്രത്യേകിച്ച് മറ്റ് കുടുംബശ്രീ കാണാത്ത ഒത്തിരി വ്യത്യസ്തമായ പരിപാടികളാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനിയും നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതുപോലെ ഇതിൽ പകുതി അംഗങ്ങളെ എനിക്ക് തോന്നി ഈ ഓരോ യൂണിറ്റ്സിൽ വന്നിട്ടേ ഉള്ളെന്ന് തോന്നില്ല. നിങ്ങളുടെ മൊത്തം 4,000 കുടുംബശ്രീ അംഗങ്ങളുണ്ട്. അതിൽ ബാക്കിയുള്ളവരെ കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ എന്തെങ്കിലും ശ്രമം നടക്കുന്നുണ്ടോ? നമ്മളുടെ സ്ത്രീ ശാക്തീകരണം ഏറ്റവും ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മുമ്പിലെത്തിയിരിക്കുന്ന ഒരു നഗരസഭയാണ്. അതിലിപ്പം ഈ പലിശക്കാരുടെ കൊള്ളപ്പലിശ ഒഴിവാക്കാൻ നമ്മൾ 40 ലക്ഷത്തോളം രൂപ ബാങ്ക് വായ്പയായി ഈ BPL കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ പുറമേ കിടക്കുന്ന സ്ത്രീകളെ അടക്കമാണ് ഇപ്പോൾ അയൽക്കൂട്ട സംവിധാനത്തിലേക്ക് കൊടുന്നത്. നമ്മൾ ഈ ത്രിഫ്റ്റി ലോൺ സംവിധാനത്തിലൂടെ അവർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം ഉൾപ്പെടുത്തുന്നതിനും ചെറിയ ചെറിയ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് നിങ്ങൾക്ക് ഈ ട്രെയിനിങ് എല്ലാം തരുന്നത്? ട്രെയിനിങ് ഗവൺമെന്റ് അംഗീകൃത കിഡ്കോ പിന്നെ അങ്ങനെ ഏജൻസികളുണ്ട്. അവരാണ് ഈ യൂണിറ്റുകൾ തുടങ്ങാനുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് നൽകുന്നത്. നിങ്ങൾ വേറെ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ? ഇപ്പോഴും സ്ത്രീകളെ ഇത്രയും കൂടുതൽ ഇപ്പം 99% പുറത്ത് സ്ത്രീകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും 1% ഇന്നും ഈ വീട്ടിലത്തെ ആയാലും പുറമത്തെ ആളുകളുടെ ആയാലും പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നവരുണ്ട്. അവരിന്നും പുറത്തു വരാൻ രംഗത്തേക്ക് വരാൻ മടിക്കുന്നവരാണ്. അവർ പതുക്കെ നഗരസഭ ബോധവൽക്കരണം നടത്തി വെല്ലുവിളികളെ മറികടന്ന് വരാൻ തുടങ്ങുന്നുണ്ട്. പദ്ധതി വിഹിതം 100% ചെലവഴിച്ചൊരു നഗരസഭയാണല്ലേ, ഇതെങ്ങനെ സാധിച്ചു? കഴിഞ്ഞ 3 വർഷമായി പദ്ധതി വിഹിതം, ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയട്ടെ, 100% ചെലവഴിച്ച നഗരസഭകൾ ഒട്ടേറെയുണ്ട്. 2, 3, 4 ഇപ്രാവശ്യം ഞങ്ങൾ മലപ്പുറം മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ നഗരസഭകളും ചെയ്യാറുള്ളത് 31 മാർച്ചിന് മുമ്പ് ഒരാഴ്ച അവലോകനം നടത്തി ഒരു 50 ലക്ഷം രൂപയുണ്ടെങ്കിൽ അത് KRDFC ലോണ്, അതല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്കുള്ള ഡെപ്പോസിറ്റ്. അങ്ങനെയല്ല ഒറ്റപ്പാലം നഗരസഭ 100% കൈവരിച്ച്. അതൊരു വലിയൊരു നേട്ടം എന്നല്ല. ഞങ്ങൾ എല്ലാ 3-ാമത്തെ വർക്കിംഗ് ഡേ എല്ലാ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരെയും വിളിക്കും. അത് പദ്ധതി ആവിഷ്കരിക്കുന്ന ഏപ്രിൽ മുതൽ ഈ March 3-ാമത്തെ വർക്കിംഗ് ഡേ വരെ തുടരുകയാണ്. എല്ലാവരും വിളിച്ച് ഓരോ പ്രോജക്റ്റിൻ്റെയും ഒപ്പം ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർക്കാണ് ഇപ്പോൾ ചുമതല എങ്കിലും നഗരസഭാ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് വികേന്ദ്രീകരിച്ചത് നൽകുകയാണ്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൃത്യമായി 2-ാമത്തെ ആഴ്ച കൂടണമെന്നാണ്, കൂടാതിരിക്കാൻ പാടില്ല. കൃത്യമായിട്ടുള്ള കോറം തികയണം. ഓരോ മാസവും സ്റ്റാഫ് മീറ്റിംഗാണ്. ഓരോ മാസവും